നമസ്കാരം. ജിം കോർബറ്റിന്റെ പ്രശസ്തമായ കുമാവോണിലെ നരഭോജികൾ എന്ന പുസ്തകത്തിലെ 10 കഥകളിൽ ചമ്പാവട്ട് നരഭോജികൾ എന്ന കടുവാവേട്ട കഥയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇതേ പുസ്തകത്തിലെ 3 കടുവാവേട്ട കഥകൾ നമ്മൾ നേരത്തെ തന്നെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഥയിലേക്ക് പോകും മുൻപേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് ചമ്പാവട്ടിലെ നരഭോജിയുടെ കഥ കേൾക്കാം. ഞാൻ മലാനിയിൽ എഡ്ഡി നോളിസിനോടൊപ്പം വേട്ടയാടുമ്പോഴാണ് ആദ്യമായി ചമ്പാവട്ട് നരഭോജി എന്ന് ഔദ്യോഗിക അംഗീകാരം നേടിയ കടുവയെക്കുറിച്ച് കേട്ടത്. ഈ പ്രൊവിൻസിൽ ഏറ്റവും ഉത്കൃഷ്ടനായ വേട്ടക്കാരനായി ഏറെക്കാലം എഡ്ഡി ഓർമ്മിക്കപ്പെടും. പറഞ്ഞാൽ തീരാത്തത്ര വേട്ടക്കഥകളുടെ ഉടമ, ജീവിതത്തിൽ എല്ലാം നേടിയെടുത്തിട്ടുള്ള ചുരുക്കം ചില ഭാഗ്യവാന്മാരിൽ ഒരാൾ. ആ കടുവയെ ഇനിയും കൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെന്നും അത് ഗവൺമെന്റിന് വല്ലാത്ത തലവേദന സൃഷ്ടിക്കുകയാണെന്നും 4 കൊല്ലത്തിന് ശേഷം ഞാൻ നൈനിറ്റാൽ സന്ദർശിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. നല്ല പ്രതിഫലം നൽകി വിദഗ്ധരായ ശിക്കാരികളെ നിയമിച്ചു. അൽമോറയിലെ സൈനിക ക്യാമ്പിൽ നിന്ന് വീരന്മാരായ ഗൂർഖ സംഘത്തെ അയച്ചു. ഇത്രയും നടപടികളെല്ലാം എടുത്തിട്ടും മനുഷ്യക്കുരുതിയുടെ സംഖ്യ ഭയാനകമാം വിധം വർദ്ധിച്ചുകൊണ്ടിരുന്നു. നേപ്പാളിൽ 200 മനുഷ്യരെ കൊന്നുതിന്ന ആ പെൺകടുവയെ സായുധരായ ഒരു കൂട്ടം നേപ്പാളികൾ ഓടിച്ചപ്പോൾ അവൾ കുമാവോണിൽ എത്തിയതാണ്. കഴിഞ്ഞ 4 വർഷത്തെ കുമാവോൺ വാസത്തിനിടയിൽ 234 മനുഷ്യരെ കൂടി അവൾ കൊന്നുതിന്നിരിക്കുന്നു. ഇതാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഞാൻ നൈനിറ്റാളിൽ എത്തിയപ്പോൾ ആദരണീയനായ നൈനിറ്റാൾ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നെ സന്ദർശിച്ചു. ആ ഡിസ്ട്രിക്റ്റിൽ നരഭോജി സൃഷ്ടിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് വിവരിച്ചു തന്നു. അദ്ദേഹം വല്ലാതെ ഉത്കണ്ഠാകുലനായിരിക്കുന്നു. ഇനിയൊരു അത്യാഹിതമുണ്ടായാൽ തൽക്ഷണം ചമ്പാവട്ടിലേക്ക് പുറപ്പെട്ടു കൊള്ളാമെന്ന് എനിക്ക് അദ്ദേഹത്തോട് ഈ സാഹചര്യത്തിൽ വാഗ്ദാനം ചെയ്യേണ്ടി വന്നു. 2 വ്യവസ്ഥകളാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. സർക്കാരിന്റെ പ്രതിഫലങ്ങൾ റദ്ദാക്കണം, സ്പെഷ്യൽ ശിക്കാരികളെയും അൽമോറയിൽ നിന്നുള്ളവരെയും പിൻവലിക്കണം. ആ വ്യവസ്ഥകൾ അംഗീകരിക്കപ്പെട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം പുലർച്ചയ്ക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ എന്റെ അടുത്ത് വന്ന് തലേന്നു രാത്രി നരഭോജി കടുവ പാലി ഗ്രാമത്തിലൊരു സ്ത്രീയെ കൊന്നു എന്ന വാർത്ത അറിയിച്ചു. ഉടനെ 6 പേരെയും കൊണ്ട് ഞാൻ എന്റെ പണിയായുധ പെട്ടികൾ ചുമപ്പിച്ച് പാലിയിലേക്ക് നടന്നു. പിറ്റന്ന് രാവിലെ അവിടെ എത്തി. ഏകദേശം 50 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമാണ് ആ ഗ്രാമത്തിലുള്ളത്. പകൽ സമയമായിട്ട് പോലും എല്ലാവരും വീടിന്റെ വാതിലുകൾ അടച്ചു പൂട്ടി അകത്തിരിപ്പാണ്. വല്ലാത്ത ഭീകരാവസ്ഥ. ഞങ്ങൾ മുറ്റത്ത് വിറക് കത്തിച്ച് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് പേടിച്ചു വരേണ്ട മുഖത്തോടെ വാതിൽ തുറന്ന് ഓരോരുത്തരായി പുറത്തു വരാൻ തുടങ്ങിയത്. 5 ദിവസമായി വാതിൽപ്പടിക്കപ്പുറം പോയിട്ടില്ലെന്ന് അവർ എന്നോട് പറഞ്ഞു. 5 ദിവസം മുൻപാണ് കടുവ ആ സ്ത്രീയെ കടിച്ചു കൊന്നത്. ഗ്രാമീണരുടെ ഭക്ഷണ സാധനങ്ങൾ തീർന്നു തുടങ്ങിയിരിക്കുന്നു. കടുവയെ കൊല്ലുകയോ ഓടിച്ചു വിടുകയോ ചെയ്തില്ലെങ്കിൽ ആളുകൾ പട്ടിണിയിലാവും. ഗ്രാമത്തിലെ വയലുകളിലും റോഡുകളിലും ആ കടുവ ഇപ്പോഴും ചുറ്റിക്കറങ്ങുന്നത് ആളുകൾ കാണുന്നുണ്ടായിരുന്നു. ഗ്രാമത്തലവൻ 1 മുറി എനിക്കു വേണ്ടി മാറ്റിവെച്ചു. എന്നാൽ അത് പങ്കിടുവാൻ ഞങ്ങൾ 8 പേർ ഉണ്ടായിരുന്നതിനാൽ രാത്രി തുറസായ സ്ഥലത്ത് കഴിച്ചുകൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. വഴിയോരത്തെ ഒരു മരത്തിൽ ഞാൻ ചാരിക്കിടന്നു. ആ വഴിയിലൂടെ കടുവ നടക്കാറുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. നല്ല നിലാവെളിച്ചം ഉണ്ടായിരുന്നതിനാൽ ഞാനാണ് അതിനെ ആദ്യം കാണുന്നതെങ്കിൽ വെടിവെക്കാൻ എനിക്കൊരവസരം ലഭിച്ചേക്കും. ജീവിതത്തിൽ ആദ്യമായാണ് രാത്രി ഒരു നരഭോജി കടുവയെ കാത്തിരിക്കുന്നത്. എനിക്ക് ഭയം തോന്നി. ഭീതി കൊണ്ടും തണുപ്പ് കൊണ്ടും ഞാൻ പല്ലിറുക്കി. കാൽമുട്ടുകളിൽ തല ചായ്ച്ചിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. കടുവയെ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്തില്ല. കടുവ ആളുകളെ കൊന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ ഞാൻ ഗ്രാമീണരോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ അതിന് തയ്യാറായില്ല. തങ്ങളുടെ മുറ്റത്ത് നിന്നുകൊണ്ടവർ കൊലകൾ നടന്ന സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അവസാനത്തെ കൊല ഒരു കുന്നിൻ ചെരുവിലാണ് നടന്നത്. 20 സ്ത്രീകളും പെൺകുട്ടികളും കന്നുകാലികൾക്ക് വേണ്ടി ഓക്കുമരത്തിൽ നിന്ന് ഇലകൾ പറിക്കുമ്പോഴാണ് ആ അത്യാഹിതമുണ്ടായത്. ഉച്ചയ്ക്ക് മുൻപ് പുറപ്പെട്ട അവർ ഇല പറിക്കാനായി ആ മലയിടുക്കിലെ മരങ്ങളിൽ കയറി. ഇരയായവളും മറ്റു 2 സ്ത്രീകളും ഒരു മരത്തിലാണ് കയറിയത്. ആവശ്യത്തിനുള്ള ഇലകൾ വെട്ടിയെടുത്ത ശേഷം അവൾ താഴേക്ക് ഇറങ്ങവെ ആരും കാണാതെ പതുങ്ങിച്ചെന്ന ആ കടുവ പിൻകാലുകളിൽ നിന്ന് അവളുടെ കാലിൽ പിടികൂടി മലയിടുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോയി തൊണ്ടയിൽ കടിച്ചു കൊല്ലുകയായിരുന്നു. പിന്നെ അവളുടെ മൃതശരീരവുമായി ഇടതിങ്ങിയ ഒരു കുറ്റിക്കാട്ടിൽ അപ്രത്യക്ഷമായി.
മറ്റു രണ്ട് സ്ത്രീകൾ മരത്തിൽ ഏതാനും അടി മുകളിൽ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അവർ അതിന് സാക്ഷ്യം വഹിച്ചവരാണ്. കടുവ അപ്രത്യക്ഷമായതോടെ അവർ പേടിച്ചു വിറച്ച് ഗ്രാമത്തിലേക്കൂടി. ഉച്ചഭക്ഷണത്തിനായി എത്തിയ പുരുഷന്മാർ അവരോടൊപ്പം ചെണ്ട കൊട്ടി പാത്രങ്ങളും കൊട്ടി ശബ്ദമുണ്ടാക്കി മലയിടുക്കിലെത്തി ബഹളം വെച്ചു. 30 വാര അകലെയുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് കടുവ ഉറക്കെ അലറിയതോടെ അവർ ഒറ്റക്കെട്ടായി ഗ്രാമത്തിലേക്ക് തിരിച്ചോടി. ധീരരായ അവർ വീണ്ടും ചെന്നു. സമയം കളയാതെ ആ നിർഭാഗ്യവതിയായ സ്ത്രീയെ രക്ഷിക്കണമെന്ന് അവർ തീരുമാനിച്ചു. 3 പ്രാവശ്യം അവർ മലയിടുക്കുവരെ പോയി. 3ാം പ്രാവശ്യം തോക്കുധാരിയായ ഒരാൾ മുകളിലേക്ക് വെടിവെച്ചു. കടുവ കുറ്റിക്കാട്ടിൽ നിന്ന് ഉറക്കെ അലറി. അതോടെ രക്ഷാപ്രവർത്തനം ബുദ്ധിപൂർവം ഉപേക്ഷിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് കുറ്റിക്കാട്ടിലേക്ക് വെടിവെക്കാതിരുന്നതെന്ന് ഞാൻ തോക്കുധാരിയോട് ചോദിച്ചു. സന്ദർഭവശാൽ ആ വെടി കൊണ്ടിരുന്നെങ്കിൽ ക്രുദ്ധനായ ആ കടുവ തീർച്ചയായും അവനെ കൊന്നേനെ എന്നതായിരുന്നു അവന്റെ മറുപടി. അന്നു രാവിലെ 3 മണിക്കൂറോളം കടുവയുടെ കാൽപ്പാടുകൾ നോക്കി ഞാൻ നടന്നെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നീട് ഗ്രാമത്തലവന്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ റൈഫിളുമേന്തി കാവൽ നിന്നുകൊണ്ട് ഗ്രാമീണരെ തങ്ങളുടെ വയലുകൾ സുരക്ഷിതമായി കൊയ്യാൻ സഹായിച്ചു. എന്റെ സാന്നിധ്യം ഗ്രാമീണരെ ഊർജസ്വലരാക്കി. ഗ്രാമത്തിലവർ സ്വതന്ത്രരായി നടക്കാൻ തുടങ്ങി. എന്നാൽ ഞാൻ എത്ര പറഞ്ഞിട്ടും കാട്ടിലേക്ക് കടക്കാൻ അവർ തയ്യാറായില്ല. കടുവയെ കണ്ടെത്താൻ കാടിന്റെ മുക്കുമൂലയുമെല്ലാം അറിയുന്ന അവരുടെ സഹായം അനിവാര്യമായിരുന്നു. ഇത് നരഭോജി കടുവയാണ് എന്നതൊരു സത്യമാണെങ്കിലും അത് യുവാവോ വൃദ്ധനോ ആണോ പെണ്ണോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഈ വിവരം അറിഞ്ഞാൽ എനിക്കതിനെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. രാവിലെ കാട്ടുകോലാടിനെ വേട്ടയാടാൻ പോകുകയാണെന്ന് ഞാൻ പ്രഖ്യാപിച്ചു. 2 ആടിനെ ഗ്രാമീണർക്ക് കൊടുക്കാമെന്ന് ഞാൻ ഗ്രാമത്തലവനോട് പറഞ്ഞു. എനിക്ക് 1 ആടിനെ മതി. ഗ്രാമീണർ സസന്തോഷം വരാമെന്നേറ്റു. ഞാൻ അവരിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുത്ത് നായാട്ടിന് പോയി. മലഞ്ചെരുവിലെത്തിയ ഞങ്ങൾ കോലാട്ടിൻ കൂട്ടത്തെ കണ്ടു. അവയെ പിന്തുടർന്ന് 3 എണ്ണത്തെ വെടിവെച്ചു വീഴ്ത്തി. അവ മലഞ്ചെരുവിലൂടെ ഉരുണ്ടുരുണ്ട് താഴെ ഞങ്ങളുടെ മുന്നിൽ വന്നു വീണു. ആശ്ചര്യത്തോടെ മലഞ്ചെരുവിലൂടെ ഓടുമ്പോൾ തൽക്കാലത്തേക്കവർ നരഭോജി കടുവയെ മറന്നു. ഈ നായാട്ടിലൂടെ മുഴുവൻ ഗ്രാമീണരുടെയും വിശ്വാസം പിടിച്ചു പറ്റാൻ എനിക്ക് കഴിഞ്ഞു. എന്നോടൊപ്പം വന്ന 3 പേർ ഭയങ്കര അതിശയോക്തിയോടെ എന്റെ റൈഫിളിന്റെ മാന്ത്രിക കഴിവിനെ കുറിച്ച് കൊട്ടിഘോഷിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം കാട്ടിലേക്ക് പോകാൻ എത്ര പേരെ എനിക്ക് വേണമെന്ന് ഗ്രാമത്തലവൻ ചോദിച്ചു. ജിജ്ഞാസുക്കളായ ജനക്കൂട്ടത്തിൽ നിന്ന് ഞാൻ 2 പേരെ തിരഞ്ഞെടുത്തു. അവസാന ദുരന്ത സ്ഥലത്തിലേക്കവർ എന്നെ നയിച്ചു. കാട്ടിലെ ആളുകൾ എല്ലാം ഹിന്ദുക്കളാണ്. മൃതിയടഞ്ഞവരെ അവർ ദഹിപ്പിക്കുകയാണ് പതിവ്. ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കൾ അവളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗം കണ്ടെത്തി ശവദാഹ കർമ്മത്തിനായി കൊണ്ടുവരണമെന്ന് ഞങ്ങളോട് അഭ്യർത്ഥിച്ചു. മലയിടുക്കിലെ ആ മരത്തിന് 100 വാര താഴെ എത്തിയപ്പോൾ ആ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. അതൊരു യുവത്വം കടന്ന പെൺകടുവയുടെ കാൽപ്പാടുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി. തന്റെ ഇരയെ കൊന്ന ശേഷം അതിനെ വലിച്ചിഴച്ച് മലയിടുക്കിനപ്പുറത്തെ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയതായി രക്തത്തുള്ളികൾ പിന്തുടർന്ന് ഞാൻ കണ്ടുപിടിച്ചു. കുറ്റിക്കാട്ടിലിരുന്ന് തന്റെ ഇരയെ കടിച്ചു നിന്ന സ്ഥലങ്ങൾ ഞാൻ കണ്ടെത്തി. കൊല്ലപ്പെട്ട സ്ത്രീയുടെ വസ്ത്രങ്ങളും ഏതാനും എല്ലിൻ കഷ്ണങ്ങളും ഞങ്ങൾ കണ്ടെടുത്തു. ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന വൃത്തിയുള്ള തുണിയിൽ അവ പൊതിഞ്ഞു കൊണ്ടുപോന്നു. പിന്നീട് പ്രാതലിന് ശേഷം ഞാൻ മറ്റൊരു ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ പോയി. ഗ്രാമത്തിൽ നിന്ന് വേർപെട്ട് റോഡിനപ്പുറത്തായി ഏതാനും ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ ഉടമ കുന്നിൻ ചെരുവിൽ റോഡിന് നേരെ മുകളിൽ ഒരു കുടിൽ കെട്ടി അതിൽ കുടുംബസമേതം താമസിക്കുന്നു. ഒരു ദിവസം വീടിന് മുകളിലെ കുന്നിൽ അയാളുടെ ഭാര്യയും ഭാര്യയുടെ ചേച്ചിയും പുല്ലു വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകടുവ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് സഹോദരിയെ പിടിച്ചുകൊണ്ടുപോയി. 100 വാര ദൂരത്തോളം ഇളയ സഹോദരി ആ കടുവയുടെ പിന്നാലെ ഓടിച്ചെന്ന് ചേച്ചിയെ വിട്ട് പകരം തന്നെ എടുത്തുകൊള്ളുവാൻ അപേക്ഷിച്ചു. അവിശ്വസനീയമായ ഒരു ധീരകൃത്യത്തിന് ഗ്രാമീണർ സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മരിച്ച ഇരയെ 100 വാര ദൂരത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഇട്ട ശേഷം ആ ധീരവനിതയ്ക്കു നേരെ കടുവ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. അവൾ ഈ വിവരം ഗ്രാമീണരെ അറിയിക്കാനായി അതിശീഘ്രം ഗ്രാമത്തിലേക്ക് ഓടി. അവൾക്കപ്പോൾ ശ്വാസതടസ്സവും ഹൃദയക്ഷോഭവും അനുഭവപ്പെട്ടു. രക്ഷാപ്രവർത്തനങ്ങൾക്കു ശേഷം തിരിച്ചെത്തിയ ഗ്രാമവാസികൾ ആ സ്ത്രീയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടതായി കണ്ടു. ആ ഗ്രാമത്തിൽ വെച്ച് ഞാൻ കേട്ട കഥയാണിത്. ഞാൻ മലഞ്ചെരുവിലൂടെ ആ കുടിലിലേക്ക് കയറിയപ്പോൾ അവൾ തുണി അലക്കുകയായിരുന്നു. 12 മാസങ്ങളായി അവൾ ഊമയാണ്. കാഴ്ചയിൽ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അവളുടെ ചേച്ചിയെ കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലാൻ വന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൾ കൂപ്പുകൈയോടെ എന്റെ പാദങ്ങൾ സ്പർശിക്കാനായി കുനിഞ്ഞു.
നൈനിറ്റാളിലേക്ക് മടങ്ങവേ ഞാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു. എന്നാൽ കുമാവോണിലെ ആദ്യത്തെ നരഭോജി കടുവയാണിത് എന്നതിനാൽ മറ്റാരുടെയും ഉപദേശം തേടാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്നാലും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആ പെൺകടുവയെ അവിടെ എങ്ങാനും കണ്ടെത്താൻ സാധ്യതയുണ്ടെന്ന് ഗ്രാമീണർ പറഞ്ഞു. കാട്ടിലെല്ലായിടത്തും രാവിലെ മുതൽ സന്ധ്യ വരെ 3 ദിവസം ഞാൻ ചുറ്റിക്കറങ്ങി. ഈ പ്രദേശത്തു നിന്ന് പെൺകടുവ പോയെന്ന് തോന്നിയതിനാൽ പാലിക്ക് 15 മൈൽ കിഴക്കുഭാഗത്തുള്ള ചമ്പാവട്ടിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനം പാലി നിവാസികളെ വല്ലാതെ ദുഃഖിപ്പിച്ചു. പുലർച്ചയ്ക്ക് യാത്ര പുറപ്പെട്ട് സൂര്യാസ്തമനത്തോടെ ഞാൻ ചമ്പാവട്ടിലെത്തി. ആ പ്രദേശത്തെ റോഡുകൾ ഒട്ടും സുരക്ഷിതമല്ല. വലിയ സംഘങ്ങളായാണ് ആളുകൾ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്കോ ചന്തകളിലേക്കോ പോയിരുന്നത്. വഴിക്ക് വെച്ച് ഞങ്ങളുടെ 8 പേരുടെ സംഘത്തോടൊപ്പം അനേകം പേർ ചേർന്ന് ചമ്പാവട്ടിലെത്തിയപ്പോഴേക്കും അത് 30 ആളുകളുടെ ഒരു സംഘമായി കഴിഞ്ഞിരിക്കുന്നു. കൂടെ വന്നവർ ദയനീയമായ പല കഥകളും എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം നരഭോജി കടുവ കടിച്ചുകൊന്ന സ്ത്രീകളുടെ കഥകൾ. എല്ലാം ചമ്പാവട്ട് പ്രദേശത്തു നടന്ന കഥകൾ. അന്നു രാത്രി ഞാൻ താമസിച്ചിരുന്ന ഡാക് ബംഗ്ലാവിൽ ചമ്പാവട്ടിലെ തഹസിൽദാർ എന്നെ സന്ദർശിക്കാനായി എത്തി. പിറ്റേന്ന് പല ആളുകളും കൊല്ലപ്പെട്ട സ്ഥലത്തെ ഒരു ബംഗ്ലാവിലേക്ക് ഞാൻ താമസം മാറ്റണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പിറ്റേന്ന് രാവിലെ തഹസിൽദാറോടൊപ്പം ഞാൻ ആ ബംഗ്ലാവിലേക്ക് പോയി. ചമ്പാവട്ടിൽ പല അത്യാവശ്യ ജോലികൾ ഉള്ളതിനാൽ തഹസിൽദാർ രാത്രി വന്ന് എന്നോടൊപ്പം തങ്ങാമെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. അദ്ദേഹം രാത്രി വന്നെങ്കിലും വേഗം തന്നെ തിരിച്ചു പോകാനൊരുങ്ങി. അത് എന്നെ കുറച്ചൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. എന്നോടൊപ്പം രാത്രി താമസിക്കാത്തതല്ല എന്നെ ഉത്കണ്ഠാകുലനാക്കിയത്. അയാൾ എടുക്കുന്നത് അപകട സാധ്യതയുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. എന്തായാലും എന്റെ വാദഗതികൾക്കൊന്നും അയാൾ ചെവി കൊണ്ടില്ല. കരി പുരണ്ട റാന്തലും പിടിച്ച് ഒരാളുടെ അകമ്പടിയോടെ അപകടകരമായ ആ പ്രദേശത്തിലൂടെ 4 മൈൽ നടക്കാൻ പോകുന്ന ആ അതിധീരനു മുന്നിൽ ഞാൻ ആദരവോടെ എന്റെ തൊപ്പി എടുത്തു പിടിച്ചു. അയാൾ ഇരുട്ടിൽ അപ്രത്യക്ഷനായപ്പോൾ ഞാൻ തിരിഞ്ഞ് ബംഗ്ലാവിനുള്ളിലേക്ക് കടന്നു. പിറ്റെന്ന് ഉച്ച ആയപ്പോഴേക്കും എനിക്ക് ആശ്വാസം പകർന്നുകൊണ്ട് തഹസിൽദാർ സുരക്ഷിതനായി ചമ്പാവട്ടിൽ തിരിച്ചെത്തി. ഞാൻ അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കവേ മലയോര ഗ്രാമത്തിൽ നിന്ന് ഒരാൾ കുന്നുകയറി ഞങ്ങളുടെ ബംഗ്ലാവിന് നേരെ ഓടി വരുന്നത് കണ്ടു. ഞാൻ ഉടനെ കുന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാൾ ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് നിലത്തിരുന്നു. ഞാൻ അടുത്തെത്തിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, വേഗം വരൂ സാഹേബ്, ആ നരഭോജി ഇപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയെ കൊന്നു. ഞാൻ തൽക്ഷണം ബംഗ്ലാവിലേക്ക് തിരിച്ചോടി ഓടി തഹസിൽദാരെ വിവരമറിയിച്ചു. വേഗം ഒരു റൈഫിളും കുറെ കാട്രിജുകളും എടുത്തു. എന്നോടൊപ്പം ഗ്രാമത്തിലേക്ക് വരാൻ അയാളോട് പറഞ്ഞു. ഞങ്ങൾ ഗ്രാമത്തിലേക്ക് ഓടി. വികാര വിവശരായ ഒരു കൂട്ടം സ്ത്രീ പുരുഷന്മാരും കുട്ടികളും ഞങ്ങളെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ പതിവായി സംഭവിക്കാറുള്ളതുപോലെ എല്ലാവരും ഒരേ സമയം സംസാരിക്കാൻ തുടങ്ങി. ഒരാൾ ബഹളം ശമിപ്പിക്കാനായി വൃഥാ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ അയാളെ മാറ്റി നിർത്തി എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ആവശ്യപ്പെട്ടു. ഗ്രാമത്തിൽ നിന്ന് 1 ഫർലോംഗ് ദൂരെയുള്ള ഓക്കുമരങ്ങളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, 1 ഡസനോളം പെൺകുട്ടികൾ ആ കുന്നിൻ ചെരുവിൽ മരങ്ങൾക്കു കീഴെ ഉണക്കച്ചുള്ളിക്കമ്പുകൾ പിറക്കി കൂട്ടവേ പെട്ടെന്നൊരു കടുവ പ്രത്യക്ഷപ്പെട്ട് അവർക്കിടയിൽ നിന്ന് 16-17 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയി. ബാക്കിയുള്ളവർ ഗ്രാമത്തിലേക്ക് തിരിഞ്ഞോടി. ഞാൻ ബംഗ്ലാവിൽ ഉണ്ടെന്നറിഞ്ഞ് എന്നെ വിവരമറിയിക്കാനായി തൽക്ഷണം ഒരാളെ അയച്ചു. എന്നോട് സംസാരിച്ചിരുന്നവന്റെ ഭാര്യയും ചുള്ളിക്കമ്പുകൾ ഒടിക്കാൻ പോയ സംഘത്തിലുണ്ടായിരുന്നു. കടുവ പിടിച്ചുകൊണ്ടുപോയ പെൺകുട്ടി ഏത് മരച്ചുവട്ടിലാണ് നിന്നിരുന്നതെന്ന് അയാൾ ചൂണ്ടിക്കാട്ടി. ഏതു ദിശയിലേക്കാണ് അവളെ വലിച്ചു കടുവ കൊണ്ടുപോയതെന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ല. ആളുകളോട് ബഹളം വയ്ക്കാതെ ഗ്രാമത്തിൽ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ആ മരത്തിനെ ലക്ഷ്യമാക്കി നടന്നു. ആ പെൺകുട്ടി കൊല്ലപ്പെട്ട സ്ഥലത്ത് രക്തം തളം കെട്ടിക്കിടന്നിരുന്നു. അതിനകത്ത് നീലക്കല്ലുകൾ പതിച്ച അവളുടെ ഒരു പൊട്ടിയ നെക്ലേസ് കിടന്നിരുന്നു. അവിടെ നിന്ന് കുന്നിൻ മുകളിലേക്ക് രക്തപ്പാടുകൾ പോകുന്നു. കടുവയുടെ കാൽപ്പാടുകൾ വ്യക്തമാണ്. കുന്നിൻ മുകളിലേക്ക് 1/2 മൈൽ ദൂരം നടന്നപ്പോൾ പെൺകുട്ടിയുടെ സാരി കണ്ടു. കുറച്ചുകൂടി മുകളിലെ ചെരുവിൽ അവളുടെ പാവാടയും. അവിടുന്ന് മുകളിലേക്ക് കുറ്റിക്കാടാണ്. അതിലെ മുൾച്ചെടിയിൽ അവളുടെ തലമുടി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. കടുവ പോയ വഴി ഞാൻ നോക്കി നിൽക്കവേ എനിക്കു പിന്നിൽ കാലടി ശബ്ദം കേട്ടു. ഒരാൾ തോക്കും പിടിച്ച് എന്റെ അടുത്തേക്ക് വരികയായിരുന്നു. എന്തിനാണ് ഞാൻ പറഞ്ഞതനുസരിക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോടൊപ്പം പോകാൻ തഹസിൽദാർ ഉത്തരവിട്ടു. തനിക്കത് അവഗണിക്കാൻ പേടിയാണ് എന്നയാൾ മറുപടി നൽകി. എന്നോടൊപ്പം നടക്കാനും പിന്നിലേക്ക് ദൃഷ്ടി പായിക്കാനും ഞാൻ അയാളെ ഉപദേശിച്ചു. രക്തത്തുള്ളികളും കടുവയുടെ കാൽപ്പാടുകളും പിന്തുടർന്ന് ഒരു ചോലയിലെത്തി. എന്റെ സഹായി വല്ലാതെ പേടിച്ചു വിറയ്ക്കുന്നുണ്ടായിരുന്നു.
കടുവ അടുത്തെവിടെയോ ഉണ്ടെന്നവൻ പറഞ്ഞു. അവിടെ കുത്തനെയുള്ള ഒരു പാറപ്പുറത്ത് കയറി ഞാൻ തിരിച്ചു വരുന്നതുവരെ സുരക്ഷിതനായി കാത്തിരിക്കുവാൻ ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ വെള്ളത്തിലൂടെ നടത്തം തുടർന്നു. ഒരു കുളവുമായി ആ ചോല ചേരുന്നിടത്ത് രക്തത്തുള്ളികൾ ഞാൻ കണ്ടു. എല്ലിൻ കഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. അവിടെ കിടന്നിരുന്ന കാലിന്റെ ഒരു ഭാഗത്തുനിന്ന് രക്തം ഇറ്റിറ്റു വീഴുന്നു. പെട്ടെന്നെനിക്ക് ഞാൻ വലിയൊരു അപകടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണെന്ന് ഒരു തോന്നൽ. ഞാൻ റൈഫിൾ മുകളിലേക്ക് ചൂണ്ടി. ഉടനെ മുകളിൽ നിന്ന് കുറെ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് കണ്ടു. എനിക്കു നേരെ ചാടി വീഴാൻ കുതിച്ചു നിന്ന കടുവ പെട്ടെന്ന് പിന്തിരിഞ്ഞപ്പോൾ താഴോട്ട് വീണ മണ്ണായിരുന്നു അത്. തക്ക സമയത്ത് റൈഫിൾ ഉയർത്തിയതിനാൽ എന്റെ ജീവൻ രക്ഷപ്പെട്ടു. ആ പെൺകടുവ ഓടിയകുന്നത് ഏക്കറുകളോളം സ്ഥലത്ത് വ്യാപിച്ചു കിടന്നിരുന്ന പാറക്കൂട്ടങ്ങളിലേക്കായിരുന്നു. അങ്ങോട്ട് പോകുന്നത് ദുഷ്കരവും അപകടകരവുമാണ്. എങ്കിലും കഷ്ടപ്പെട്ട് ഞാൻ അവളെ പിന്തുടർന്നു. പാറകൾക്കിടയിലിരുന്ന് ആ പെൺകടുവ തന്റെ ഇരയെ തിന്നുകയായിരുന്നു. തന്നെ ആഹാര സമയത്ത് ശല്യപ്പെടുത്തുന്നതിനാൽ അവൾ കുപിതയായി ഗർജിച്ചുകൊണ്ടിരുന്നു. 4 മണിക്കൂറായി ഞാൻ ആ കടുവയെ പിന്തുടരുകയായിരുന്നു. രാത്രിയാകുന്നതിന് മുൻപ് ഗ്രാമത്തിലെത്തണമെങ്കിൽ എനിക്കുടനെ തിരിച്ചു പോകണം. കൊല്ലപ്പെട്ടവൾ ഒരു ഹിന്ദു ആയതിനാൽ ശവദാഹത്തിനായി അവളുടെ ശരീരത്തിലെ ഒരു ഭാഗം വേണ്ടിവരും. അതുകൊണ്ട് ഞാൻ ആ കുളത്തിലെത്തി. അവളുടെ കാലിന്റെ കഷ്ണമെടുത്ത് ഭദ്രമായി മണ്ണിൽ കുഴിച്ചിട്ടു. ആവശ്യമുള്ളപ്പോൾ അതെടുക്കാം. കടുവയ്ക്കത് കിട്ടുകയുമില്ല. എന്നെ കണ്ടപ്പോൾ പാറപ്പുറത്ത് കാത്തിരുന്ന എന്റെ കൂട്ടുകാരന് വളരെ ആശ്വാസമായി. കടുവയുടെ ഗർജനങ്ങൾ കേട്ടിരുന്ന അവൻ കടുവയ്ക്ക് മറ്റൊരു ഇരയെ കൂടി ലഭിച്ചെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. അവന്റെ പ്രശ്നം എങ്ങനെ ഒറ്റയ്ക്ക് ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകും എന്നതായിരുന്നു. അവനത് തുറന്നു പറഞ്ഞു. അന്നത്തോടെ ഞാനൊരു ദൃഢനിശ്ചയത്തിലെത്തി. നരഭോജി കടുവകളെ വേട്ടയാടാൻ ഞാൻ ഒറ്റയ്ക്കേ പോവുകയുള്ളൂ. തിരിച്ചു വരുമ്പോൾ പിറ്റെന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ആ പെൺകടുവയ്ക്ക് ഒരു വെടിയെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഈ സ്ഥലം വിട്ടുപോകും. പിന്നെ അവളെ കാണാൻ പറ്റിയെന്ന് വരില്ല. ആ ചോല മുതൽ കുന്നുവരെയുള്ള പ്രദേശം മുഴുവൻ ആളുകളെ കൊണ്ട് നിറച്ച് ബഹളം വച്ചാൽ കടുവയ്ക്ക് ഇടുങ്ങിയ മലയിടുക്കിലൂടെ മാത്രമേ പിൻവാങ്ങാൻ കഴിയൂ. അപ്പോൾ എനിക്ക് അവളെ വെടിവെക്കാൻ നല്ലൊരവസരം കിട്ടിയേക്കും. തഹസിൽദാർ ഗ്രാമത്തിൽ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു. കഴിയാവുന്നത്ര ആളുകളെ ഒന്നിച്ചു കൂട്ടി പിറ്റന്ന് രാവിലെ 10 മണിക്ക് ആ പെൺകുട്ടി കൊല്ലപ്പെട്ട വൃക്ഷത്തിനടിയിലെത്താൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് അദ്ദേഹം ചമ്പാവട്ടിലേക്ക് പോയി. ഞാൻ കുന്നുകയറി എന്റെ ബംഗ്ലാവിലേക്കും. പിറ്റന്ന് നേരം പുലരുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് നന്നായി പ്രാതൽ കഴിച്ച് കടുവയെ നേരിടാൻ ഉദ്ദേശിച്ച സ്ഥലം ഒന്നുകൂടി പരിശോധിക്കാൻ പോയി. എന്റെ പദ്ധതി തികച്ചും കുറ്റമറ്റതായിരുന്നു. തഹസിൽദാർക്ക് ആളുകളെ സംഘടിപ്പിക്കാൻ ശരിക്കും കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം നരഭോജി കടുവയെക്കുറിച്ചുള്ള ഭയം ഗ്രാമത്തിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാലും 10 മണി മുതൽ ആളുകൾ കുറേശ്ശെ കുറേശ്ശെയായി വന്ന് ഉച്ചയായപ്പോഴേക്കും 298 പേരായി. അവർ കൊണ്ടുവന്ന ലൈസൻസ് ഇല്ലാത്ത തോക്കുകൾക്ക് നേരെ തഹസിൽദാർ കണ്ണടച്ചു. ആവശ്യമുള്ളവർക്കെല്ലാം വെടിമരുന്നും നൽകി. എല്ലാവരോടും മലഞ്ചെരുവിൽ അണിനിരക്കാൻ ഞാൻ പറഞ്ഞു. പൈൻ മരത്തിനടിയിൽ നിന്ന് ഞാൻ ഉറുമാൽ വീശി കാണിക്കുമ്പോൾ തോക്കുള്ളവർ വെടിവെക്കണം. മറ്റുള്ളവർ ചെണ്ട കൊട്ടുകയും അലറുകയും പാറക്കല്ലുകൾ താഴോട്ട് ഉരുട്ടിവിടുകയും വേണം. എല്ലാവരും എന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി എന്നെനിക്ക് ബോധ്യം വന്നപ്പോൾ ഞാൻ തഹസിൽദാരോടൊപ്പം പുറപ്പെട്ടു. ഞങ്ങൾ എതിർവശത്തെ കുന്നിലെത്തി. അപ്പോഴേക്കും ഞാൻ ഉറുമാൽ വീശാൻ മറന്നതാണെന്ന് കരുതി ആളുകൾ വെടിവെക്കലും ചെണ്ട കൊട്ടലും ആർപ്പുവിളിയും തുടങ്ങി. മലയിടുക്കിലേക്ക് ഇനിയും 150 വാര ദൂരമുണ്ട്. ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്ന് ഒരു പുല്ലിൻ കൂട്ടത്തിൽ ഒളിച്ചിരുന്നു. ബഹളം കൊടുമ്പിരി കൊണ്ടപ്പോൾ പുല്ലുള്ള മലഞ്ചെരുവിൽ നിന്ന് ആ പെൺകടുവ താഴേക്ക് കുതിച്ചു ചാടി. 300 വാര ദൂരെ അവൾ അല്പദൂരം ചെല്ലുന്നതിന് മുമ്പ് തഹസിൽദാർ 2 വെടിയുണ്ടകൾ അവൾക്കു നേരെ ഉതിർത്തു. വെടിയൊച്ച കേട്ട ഉടനെ കടുവ വന്നിടത്തേക്ക് തന്നെ തിരിച്ചോടി കുറ്റിക്കാട്ടിൽ അപ്രത്യക്ഷയായി. എന്റെ റൈഫിളിൽ നിന്നും ഞാൻ വൃദ്ധ ഒരു ബുള്ളറ്റ് അതിന് പിന്നാലെ വിട്ടു. 3 വെടിയൊച്ച കേട്ടപ്പോൾ സ്വാഭാവികമായും കടുവ കൊല്ലപ്പെട്ട് കാണും എന്ന് കരുതി ആളുകൾ വിജയഭേരി മുഴക്കി. ആ സമയം കടുവ എന്റെ മുന്നിലൂടെ ഒറ്റച്ചാട്ടത്തിന് മലയിടുക്കിലെത്തി. ഞാൻ തൽക്ഷണം നിറയൊഴിച്ചു. ആ പെൺകടുവ നിശ്ചലയായപ്പോൾ അവളുടെ പുറത്തു തന്നെ ബുള്ളറ്റ് തുളച്ചു കയറി എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ബുള്ളറ്റ് ഏറ്റത് കുറച്ച് താഴെയായിരുന്നു. അവൾ തലകുനിച്ച് എനിക്കു നേരെ തിരിഞ്ഞു. 30 വാര ദൂരെ നിന്ന് സുന്ദരമായൊരു വെടി അവളുടെ തോളിൽ ഏൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. 2-ാമത്തെ വെടിയുണ്ട ഏറ്റപ്പോൾ അവൾ തെറിച്ചു വീണെങ്കിലും ആക്രമിക്കാൻ സന്നദ്ധയായി തന്നെ നിലകൊണ്ടു. എന്റെ റൈഫിൾ കാലിയായി കഴിഞ്ഞിരുന്നു. ഭാഗ്യവശാൽ അവൾ എന്നെ ആക്രമിച്ചില്ല. വളരെ മെല്ലെ ചോല കടന്ന് മറുവശത്തെ പാറയിൽ കയറി ഞാൻ ഓടിച്ചെന്ന്
തഹസിൽദാരുടെ തോക്ക് തട്ടിപ്പറിച്ച് തിരിച്ചോടി സംഭവ സ്ഥലത്തെത്തി. കടുവയുടെ വായിലേക്ക് ഉന്നം വെച്ച് വെടിയുതിർത്തു. എന്നാൽ വലതു കൈപ്പത്തിയിലാണ് ഏറ്റത്. ഭാഗ്യവശാൽ അവൾ ഉടനെ അന്ത്യശ്വാസം വലിച്ചു. പാറപ്പുറത്ത് തല നീട്ടിവെച്ചുകൊണ്ടവൾ നിശ്ചലയായി. അതിനെ താഴെ വലിച്ചിട്ട് നമ്മൾക്ക് തുണ്ടം തുണ്ടമാക്കി വെട്ടി നുറുക്കാം എന്ന അട്ടഹാസം കേട്ടപ്പോഴാണ് ഞാൻ ചെണ്ടകൂട്ടുകാരെ കുറിച്ച് ഓർത്തത്. ഗ്രാമത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇതേ ഉദ്ഘോഷമുയർന്നു. അത് ആവർത്തിക്കപ്പെട്ടു. വെട്ടി നുറുക്കുക എനിക്കതിൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും വാളുകളും കുന്തങ്ങളും കോടാലികളും തോക്കുകളുമായി ആളുകൾ അടുത്തെത്തി. ജനരോഷം മനസ്സിലാക്കാനാവുന്നതേയുള്ളൂ. അവളുടെ കൈകൊണ്ട് പീഡനം അനുഭവിക്കാത്തവരായി ആരുമില്ല. അവരുടെ നേതാവ് വാൾ വീശിക്കൊണ്ട് അലറി. ഈ ചെകുത്താനാണ് എൻ്റെ ഭാര്യയെയും രണ്ടു മക്കളെയും കൊന്നത്. എന്നാൽ അയാൾ അതിവേഗം ശാന്തനായി. ആദ്യം ആയുധം താഴെ വെച്ചത് അയാളായിരുന്നു. കൊല്ലപ്പെട്ട കടുവയെ സാവധാനം പാറപ്പുറത്തു നിന്ന് താഴെ ഇറക്കി എല്ലാവർക്കും കാണാനായി നിരപ്പായ സ്ഥലത്ത് കിടത്തി. അവിടെ വെച്ച് കടുവയുടെ തൊലി ഉരിയരുതെന്നും ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി സ്ത്രീകളെയും കുട്ടികളെയും കാണിക്കണമെന്നും അവർ എന്നോട് അഭ്യർത്ഥിച്ചു. സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടാൽ മാത്രമേ അവരുടെ ഭീകര ശത്രു ചത്തെന്ന് അവർ വിശ്വസിക്കുകയുള്ളൂ. അങ്ങനെ ആ പെൺകടുവയെയും ചുമന്ന് ഘോഷയാത്രയായി അവർ ഗ്രാമത്തിലേക്ക് മടങ്ങവേ കൊല്ലപ്പെട്ട ആ നിർഭാഗ്യവതിയായ പെൺകുട്ടിയുടെ ശിരസ് ഞാൻ കണ്ടു. അവിടെ നിന്ന് പുക ഉയരുന്നുണ്ട്. ആ നരഭോജി കടുവയുടെ അവസാനത്തെ ഇരയുടെ ബന്ധുക്കൾ അവരുടെ ശവസംസ്കാര ക്രിയ നടത്തുകയായിരുന്നു. ഗ്രാമത്തിലെത്തി കടുവയുടെ തൊലി ഉരിഞ്ഞെടുത്തു. പിറ്റേന്ന് ഗ്രാമീണരെല്ലാം സമ്മേളിച്ചപ്പോൾ അതിൻ്റെ ശരീരവും വാലും കാലുകളും ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടിയെരിഞ്ഞ് അവർക്ക് വീതിച്ചു കൊടുത്തു. അത് ലോക്കറ്റിലിട്ട് നടന്നാൽ കാട്ടുമൃഗങ്ങൾ ആക്രമിക്കുകയില്ലത്രേ. ഞാൻ ആ കടുവയുടെ തൊലിയുരിഞ്ഞുകൊണ്ടിരിക്കവേ ഗ്രാമത്തലവന്റെ സഹായത്തോടെ പിറ്റേന്ന് നടത്താനുള്ള ഒരു ഗംഭീര സദ്യയ്ക്ക് പ്ലാൻ ചെയ്യുകയായിരുന്നു തഹസിൽദാർ. ഞാനാണ് അതിന് അധ്യക്ഷത വഹിക്കേണ്ടത്. തഹസിൽദാറെ ആ ചുമതല ഏൽപ്പിച്ച് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. കടുവത്തോൽ മടക്കി കുതിരപ്പുറത്ത് വെച്ച് നേരം പുലർന്നതോടെ ഞാൻ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ പാലിയിലെ കുന്നിൻ മുകളിലെ ആ കുടിലിലെത്തി സംസാരശേഷി നഷ്ടപ്പെട്ട സ്ത്രീയോട് തൻ്റെ സഹോദരിയെ കൊന്നവളോട് പ്രതികാരം ചെയ്തു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അവളുടെ വീടിന് മുന്നിൽ കടുവത്തോൽ വിരിച്ചു. അതിൻ്റെ തലയ്ക്കു കീഴിൽ ഒരു കല്ല് വെച്ച് ഉയർത്തി നിർത്തി. കുട്ടികൾ കണ്ണുമിഴിച്ച് നോക്കി നിന്നു. ഞാൻ അവളോട് സംസാരിക്കുന്നത് കേട്ട് ഉള്ളിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന അവരുടെ അമ്മ വാതിലിലേക്ക് ഓടി വന്നു. 12 മാസങ്ങളോളം ഊമയായി കഴിഞ്ഞ ആ സ്ത്രീ കുടിലിൽ നിന്ന് റോഡിലേക്ക് ഓടി പരക്കം പാഞ്ഞ് ഭർത്താവിനോടും ഗ്രാമവാസികളോടും വിളിച്ചു പറഞ്ഞു, വേഗം വരൂ, സാഹേബ് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കൂ. സംസാരശേഷി തിരിച്ചു കിട്ടിയത് കണ്ട് കുട്ടികൾ അത്ഭുത സ്തബ്ധരായി. അമ്മയുടെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ അവർ നിന്നു. ആ സ്ത്രീ ഉണ്ടാക്കി തന്ന ചായ കുടിച്ചുകൊണ്ട് നരഭോജിയെ കൊന്ന കഥ ഞാൻ ഗ്രാമീണർക്ക് വിവരിച്ചു കൊടുത്തു. 1 മണിക്കൂറിന് ശേഷം പാലി നിവാസികളുടെ നിർവ്യാജമായ നന്ദി ഏറ്റുവാങ്ങി ഞാൻ എൻ്റെ നൈനിറ്റാളിലേക്കുള്ള മടക്കയാത്ര തുടർന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം എന്നെ സഹായിച്ച ചമ്പാവട്ട് തഹസിൽദാർക്കും ആ പെൺകുട്ടിയെ തിരയാൻ പോയപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യനും നൈനിറ്റാൾ ദർബാറിൽ വെച്ച് യുണൈറ്റഡ് പ്രൊവിൻസിന്റെ ലഫ്റ്റനന്റ് ഗവർണർ സർ ജോൺ ഹെവിറ്റ് തക്കതായ പാരിതോഷികങ്ങൾ നൽകി. തഹസിൽദാർക്ക് ഒരു തോക്കും എൻ്റെ കൂട്ടുകാരന് മനോഹരമായൊരു വേട്ടക്കത്തിയും.